എസ് എസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഇവിടെ വന്നിട്ടുള്ളത് ഒരു കൈതച്ചക്ക പച്ചടിയുമായിട്ടാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൈതച്ചക്ക വെച്ചിട്ടാണ് പച്ചടി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് നന്നായി ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി കട്ട് ചെയ്തെടുത്തിട്ട് വരാം. പച്ചടിയിലേക്ക് ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: കട്ട് ചെയ്ത് വെച്ച കൈതച്ചക്ക, അരമുറി തേങ്ങ ചിരയത്, തൈര്, 5 പച്ചമുളക് കട്ട് ചെയ്തത്, ജീരകം, മഞ്ഞൾപ്പൊടി, ഉപ്പ്, മുളക് പൊടി, കടുക്, സൺഫ്ലവർ ഓയിൽ. പിന്നെ മുളക് പൊടി ചേർക്കേണ്ടവർക്ക് ചേർക്കാം, പക്ഷേ ഞാനിവിടെ ചേർക്കുന്നുണ്ട്. ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അടുപ്പിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതൊന്ന് നന്നായി ചൂടായി വരണം. ഇതിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് കൈതച്ചക്ക ഇട്ട് കൊടുക്കുകയാണ്. ഇനി അതിലേക്ക് പാകത്തിന് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതൊന്ന് തിളയ്ക്കാൻ വേണ്ടി മൂടി വയ്ക്കാം. ഇനി ഇതൊന്ന് നല്ലോണം തിളച്ച് വരുന്നത് വരെ മൂടി വയ്ക്കണം. ഇനി തേങ്ങ ചെരങ്ങിയതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കണം. അപ്പോൾ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് 1/2 സ്പൂൺ ജീരകം, പിന്നെ ചേർക്കേണ്ടത് 1/4 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇതിൽ മെയിനായിട്ട് കടുകിൻ്റെ ഒരു ആ ടേസ്റ്റ് മുന്നിട്ട് നിൽക്കുമ്പോൾ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും. പാകത്തിന് വെള്ളം ചേർത്ത് കൊടുത്ത് ഇതൊന്ന് നന്നായി അരച്ചെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ തേങ്ങ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കട്ട് ചെയ്ത പച്ചമുളക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ സ്പൂണിന് മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. കുറച്ച് ചേർത്ത് കൊടുക്കുന്നുള്ളൂ, അത് ആവശ്യമുള്ളവർക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്നായി നന്നായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടി ഒന്നുകൂടെ മൂടി വയ്ക്കുകയാണ്. ഇതിപ്പോൾ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. കൈതച്ചക്ക ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് തൈരൊഴിച്ച് കൊടുക്കുകയാണ്. അധികം പുളിയില്ലാത്ത തൈരാണ്. അപ്പം ഇനി ഇതൊന്ന് നന്നായി ചേർത്ത് കൊടുക്കണം. നന്നായി ചേർത്ത് കൊടുത്താലേ തൈരിൻ്റെ പുളി കൈതച്ചക്കയിലേക്കൊന്ന് ചേരത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇനി ഇതൊന്ന് നന്നായി തിളയ്ക്കാൻ വേണ്ടി ഞാനിതൊന്നുകൂടെ മൂടി വയ്ക്കുകയാണ്. ഇതൊന്ന് നന്നായി മൂടി വെച്ച് തിളച്ച് വരണം. ഞാനിതിപ്പോൾ തുറന്ന് നോക്കിയിട്ടുണ്ട്. നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇപ്പോൾ തൈരൊക്കെ നന്നായി തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരച്ച് വച്ചിരുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നന്നായി ചേർത്ത് കൊടുക്കണം. എന്നിട്ടൊന്ന് തിളയ്ക്കണം. അധികം തിളയ്ക്കാൻ പാടില്ല. ഇപ്പോൾ ഇത് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ കൈതച്ചക്ക പച്ചടി റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പിലെ വറുത്തിടാൻ വേണ്ടി. ചട്ടി ഇപ്പോൾ നന്നായി ചൂടായിട്ടുണ്ട്. സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരണം. ഓയിലിപ്പോൾ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായി പൊട്ടി വന്നാൽ അതിലേക്ക് വറ്റൽ മുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം. ഞാനിതിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം. നന്നായി മൂത്ത് വന്നാൽ
നമ്മളിത് പച്ചടിയിലേക്ക് ചേർത്ത് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതേപോലെ തന്നെ നമുക്ക് വെള്ളരിക്കയും ബീട്രൂട്ടും ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കൈതച്ചക്ക പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഫോണിൽ വീഡിയോ എടുക്കുന്നതിൻ്റെ തെറ്റുകുറ്റങ്ങളുണ്ട്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ ബൈ.